ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെള്ളൂർ നാടൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് 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 സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു മോഡിന്റെ റിവ്യൂ ആണ് നമ്മുടെ പേപ്പർ ബക്കറ്റ് എന്ന് പറയുന്ന ടീമിന്റെ എം ടി സി മോഡിന്റെ റിവ്യൂ ആണ് അപ്പോൾ ഇത് അശോക് ലൈലാൻഡ് ബേസ്ഡായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വീൽ ബേസിൽ വന്നിട്ടുള്ള ഒരു മോഡാണ് കണ്ടോ ഇത് എം ടി സി മോഡായത് തന്നെ ഉള്ളിൽ തമിഴിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അവരുടെ എന്തോ ഒരു ഒരു സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് അത് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ലെറ്റ്സ് ലീവ് ഇറ്റ് അപ്പോൾ ഇതിൻ്റെ മോഡ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് പേപ്പർ ബക്കറ്റ് ആണ് പിന്നെ ഈ മോഡ് പൗട്ടിനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ തരാം പിന്നെ ഇത് ഉള്ള മോഡാണ് പാസ്വേഡ് എന്താണെന്ന് അറിയാൻ വീഡിയോ കുറച്ചും കൂടി കണ്ടാൽ മതി ഓക്കെ ഡയറക്റ്റ് പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ആവില്ല അപ്പോൾ ഇതേ കാറ്റഗറിയിൽ ഒരു മോഡ് നമ്മളെ മുംബൈ ബേസ്ഡ് ആയിട്ട് ആദ്യം വന്നിരുന്നു അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതും കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കൺട്രോളിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കാരണം ഓവറായിട്ട് എവിടെയെങ്കിലും തട്ട് മുട്ട ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കിടന്ന് കറങ്ങി മറയും വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല ആ പക്ഷെ നമുക്ക് അങ്ങോട്ട് എന്താ പറയാ നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു മോഡലാണ് വണ്ടിയുടെ ചിലപ്പോ തമിഴ്നാട്ടുകാർക്ക് ഓക്കെ ആയിരിക്കുന്ന മോഡൽ ആയിരിക്കാം അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഇനി കുഴപ്പമൊന്നുമില്ല നല്ല മോഡലൊക്കെ തന്നെയാണ് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കെ എസ് ആർ ടി സി എന്താ പറയുക വേറെ വണ്ടീനായിട്ട് ഇടിച്ചത് തരുന്നു കേട്ടോ പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ലൈലാൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ആരാ ഒരു ഗുരുവാണ് എന്തോ എഴുതിയിട്ടുണ്ട് ഈ ഇഫ് ഗോഡ് ഹാസ് ഗിവൻ അപ്പ് ഗ്യ്സോ ഓക്കെ 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 എഫോർട്സ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്തോ ആയാലും പിന്നെ അതിൻ്റെ മുകളിൽ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ അടിപൊളി ഉണ്ട് പിന്നെ ഒരു മിറർ ഉണ്ട് ആ മിററ് വേണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി എനിക്ക് പേഴ്സണലി തോന്നി ഓക്കെ പിന്നെ അതുപോലെ ഈ പേപ്പർ ബക്കറ്റിൻ്റെ ഇത് കൊടുത്ത് അവിടെ ഒരു ജി പി എസ് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു വേണ്ടിയിട്ടുള്ളിൽ ജി പി എസ് മിസ്സിങ് ആണ് മീറ്ററും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ല എലൻ മീറ്റർ ആണ് പക്ഷെ അതിലേക്കുള്ള വിസിബിലിറ്റി കുറച്ച് 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 ഇഷ്യൂ ആണ് പിന്നെ ബോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ വണ്ടിയുടെ വൈപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടോ വൈപ്പറും അടിപൊളി വൈപ്പറൊക്കെ തന്നെയാണ് പിന്നെ ഈ വണ്ടിക്ക് മൂന്ന് ആനിമേഷൻ കീസ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കണം ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ വണ്ടീൻ്റെ ഡോറ് കണ്ടോ ഈ ഒരു ടൈപ്പ് ഡോറാണ് ഈ സൈഡിൽ ഡോറും ഇല്ല ഓക്കെ ഈ സൈഡിൽ ഡോറില്ല ഇനി ഒന്നാമത്തെ അനിമേഷ നമ്മളുടെ ഗ്ലാസ് ആണ് കണ്ടോ ഒന്നാമത്തെ അനിമേഷ ഗ്ലാസ് ആണ് രണ്ടാമത്തെ അനിമാഷെങ്കിൽ ഒന്നും കാണാനില്ലല്ലോ ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ഈ ബോർഡ് നോക്കുന്നത് ഓ എന്താ പൂട് രണ്ടാമത്തെ അനിമേഷൻ കി ഇതിപ്പോ ജി പി എസ് ആയി മാറിയല്ലോ പെട്ടെന്ന് അതെന്താ പറ്റി ഐയ് ഇതുവരെ അത് ഗ്ലാസ് വരുന്നല്ലോ അല്ലേ അത് പെട്ടെന്ന് ജി പി എസ് ആയി മാറിയിട്ടുണ്ട് ഒരു മാപ്പ് ലോഡിങ് കഴിഞ്ഞപ്പോൾ അതെന്ത് പറ്റി എന്ന് എനിക്ക് എനിക്കറിയില്ല ഈ ഒരു ഗ്ലാസ് നോക്കി നിങ്ങൾ അത് ജി പി എസ് ആയി മാറിയിട്ടുണ്ട് അത് ഇനി രണ്ടാമത്തെ അനിമേഷൻ കി ആണോ അറിയില്ല ഇനി വേ രണ്ടാമത്തെ അനിമേഷൻ കി നമുക്ക് സൈഡ് എല്ലാം ഒന്നും നോക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതവിടെ ക്രെഡിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ഇൻസ്റ്റഗ്രാം പേരാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണ് രണ്ടാമത്തെ അനിമേഷൻക്ക് എന്നാൽ മുടിയിലെ തമ്പി നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ആനിമേഷൻക്ക് ഉള്ളിൽ എന്തോ പൊന്തി വരുന്നതാണ് റിവേഴ്സ് ക്യാമ്പ് പൊന്തി വരുന്നതാണ് മൂന്നാമത്തെ ആനിമേഷൻക്ക് ഇപ്പൊ വണ്ടി അടിപൊളിയായിരുന്നുണ്ട് പക്ഷെ ഇതിൽ രണ്ടാമത്തെ ആനിമേഷൻക്ക് എന്താന്ന് മാത്രം മനസ്സിലായില്ല അതെന്തായിരിക്കും ചിലപ്പോ ഇവിടെ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് കാണാൻ പറ്റുന്നില്ല എനിവേ ഒരു നല്ല മൂഡ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് ഒക്കെ കണ്ടോ പിന്നെ കുറച്ച് പാസഞ്ചേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മിനിറ്റെ അതല്ല രണ്ടാമത്തെ അനിമേഷൻ എന്താണെന്ന് ഐ കാസ് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളൂ അത് നമ്മൾ കമന്റിൽ വരും നിങ്ങൾ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് പിന്നെ ഈ മോൻ്റെ ഡൗൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബ്രേക്കിങ്ങും സസ്പെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ സസ്പെൻഷനൊക്കെ കിട്ടോ നോക്ക് ഒരു മിനിറ്റെ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെ ഉണ്ട് ഇനി ബ്രേക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം ഒക്കെ ഏകദേശം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ആ രണ്ടാമത്തെ അന്വേഷണം എന്താണെന്ന് മനസ്സിലായി ഐസ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഇല്ല ഐസ് മനസ്സിലായിട്ടില്ല കണ്ടോ ബ്രേക്ക് ഒക്കെ നല്ല ബ്രേക്ക് തന്നെയാണ് ഇനി പേര് െങ്ങനെയായിരിക്കും രണ്ടാമത്തെ ആനിമേഷൻ എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ എന്തായിരിക്കും ഇവിടെ ഒരു മാറ്റവും കാണാനില്ല ഇല്ല എന്തായാലും പോടേ വൈപ്പ് റോഫ് ചെയ്യാം ഇനി നമുക്ക് വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഞാൻ പറഞ്ഞുതരാം മിനിറ്റ് വണ്ടി പുള്ളിങ്ങനെ ഇച്ചിരി കുറവുണ്ടോന്നൊരു സംശയമുണ്ട് കാരണം ഈ ആംബുലൻസിന് ഇപ്പം കേറും ഇപ്പൊ കയറും എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് നേരമായി നിൽക്കുന്നു മൊത്തത്തിൽ നമ്മൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അഞ്ചിലൊരു നാല് നാലൊക്കെ കൊടുക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് കാരണം ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് ബസ് മോഡ് ഇറങ്ങുമെന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പോലും പേഴ്സണലി അറിയാത്തൊരു സംഭവമാണ് ഇനിവേ ഇത് ആയിട്ടുണ്ട് നല്ലൊരു മോഡ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ലാഗും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡിൽ ഫീല് എന്ന് എനിക്കറിയില്ല കാരണം ഏകദേശം മുപ്പത്തൊമ്പത് എം ബി ആണ് ഇതിൻ്റെ സൈസ് മിററിലേക്ക് നോക്കുമ്പോൾ ഒരു ചിന്ന ലാഗ് വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിറർ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് യാതൊരു വിധ മോഡും കാര്യങ്ങളൊന്നും പിന്നെ ഛേ നിങ്ങൾക്ക് യാതൊരു വിധ ലാഗും കാര്യങ്ങളൊന്നും പിന്നെ വരുന്നുണ്ടായിരിക്കില്ല പിന്നെ വേറെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കേറ്റൊക്കെ അത്യാവശ്യം പയ്യാണ് ഈ വണ്ടി കയറുന്നത് അതിനർത്ഥം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡലിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കറക്റ്റ് ഒരു ക്യൂബ് ടൈപ്പിലായ ഉണ്ടോ മൊത്തത്തിലൊരു ചതുരം ആ ഒരു ഷേപ്പിലാണ് ഈ വണ്ടി വരുന്നത് അതാണ് പിന്നെ ആ ഒരു നാട്ടിലെ സ്റ്റൈലായതോണ്ടായിരിക്കാം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് നമ്മുടേതായ ചില ചിന്താഗതികളെ പൊളിച്ചു രീതിയിലുള്ള ഒരു മോഡായതുകൊണ്ടാണ് നമുക്ക് ഇതിനോട് ഒരു ഒരു ഇത് തോന്നാത്തത് ഏത് പക്ഷേ കളിച്ചോടിക്കുമ്പോൾ കുഴപ്പമില്ല പാസഞ്ചേഴ്സ് മോഡ് ഇട്ട് കളിക്കാനൊക്കെ നല്ലതായിരിക്കും നമുക്ക് നൈറ്റ് എന്തായാലും പാസഞ്ചർ മോഡ് ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഈ വണ്ടിന്റെ ടോപ്പ് സ്പീഡ് ആണ് ഇനി നോക്കാറുള്ളത് ഇത് ഉണ്ടോ ഒരു പ്രത്യേക തരം ഡിം ലൈറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത് ബ്രൈറ്റ് ആണെങ്കിൽ പിന്നെ നേരെ പോകുന്ന ഒരു ലൈറ്റാണ് കുഴപ്പമില്ല അപ്പം ഇനി ഇതിന്റെ ഏകദേശം സ്പീഡ് ഡസ് നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ ബ്രേറ്റ് ഇട്ട് ആക്ച്വലി ഡിമ്മിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഫലം ചെയ്യുന്നുള്ളൂ ഇനി അത് പോട്ടെ നിങ്ങൾ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്തോ കാരണം ഞാനത് ചെക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി വല്ല എയർലും കിടന്ന് കറങ്ങും പോട്ടെ പോട്ടെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഓക്കെ നൂറ്റമ്പതാണ് ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടീൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം അപ്പോൾ അറിയാലോ ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം ഇനി നമുക്ക് നൈറ്റ് ആക്കി വയ്ക്കാം അപ്പൊ അച്ഛന്മാരായ നൈറ്റ് ആയിട്ടുണ്ട് നൈറ്റ് ആകുമ്പോ നമുക്ക് ആദ്യം ഒന്ന് ഇന്റീരിയറിലേക്ക് നോക്കാം കണ്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ ഡിമ്മിന്റെ ഒപ്പം ലൈറ്റ് കത്തുന്നുണ്ട് നമ്മുടെ ബ്രൈറ്റിന്റെ ഒപ്പം ഇത്രയും ലൈറ്റാണ് കത്തുന്നുള്ളൂ പിന്നെ ഈ വണ്ടിക്ക് കുറച്ച് എൽ ഇ ഡി വർക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അതൊരു അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും ഏർ ഇല്ല എൽ ഇ ഡി ഫോട്ടോയിൽ കിട്ടില്ല അത് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് എടുത്തോളാം അപ്പൊ നമുക്ക് ഇനി പാസഞ്ചർ മോഡിക്കൊന്ന് പോയി നോക്കാം എന്താ പാളെന്ന് അത്യാവശ്യം എൽ ഇ ഡി വർക്ക് കൊണ്ടുവന്നിട്ടുള്ള മോഡാണ് അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് കളിച്ച് തൃപ്തിപ്പെടാനുള്ള ഒരു മോഡായിട്ട് കണക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അത്യാവശ്യം എൽ ഇ ഡി വർക്ക് എല്ലാം ഉള്ളതല്ലേ ഒന്നുകൂടി ഉറമ്പിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് ഓണേഴ്സ് എന്ന് പറയുന്നത് പേപ്പർ പാക്കറ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇനിവേ ഇതാ പാസഞ്ചറൊക്കെ കയറുന്നുണ്ട് യാതൊരുവിധ കുഴപ്പമില്ല ഒരു സ്ക്രീൻഷോട്ട് അടിക്കട്ടെ എൽ പെട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് എനിവേ ബബ്ബായി ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്യുക ഒരു ഫൈവ് ഹൺഡ്രഡ് ലൈക്ക് എത്തിക്കാം ഓക്കെ